പെറ്റ് സെഷൻ എന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ, നമ്മുടെ ഒരു പുതിയ പെറ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ന് വന്നത് നമ്മുടെ ബിയേ ഡ്രാഗൺ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും നമുക്കിപ്പോ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ആ ഇതാണ് നമ്മുടെ കോമൺ ബിയേ ഡ്രാഗൺ കേട്ടോ. തീത്തുപ്പുന്ന ഡ്രാഗൺ എന്നാലും കേട്ടില്ലേ, ഇത് തീത്തുപ്പൊന്നും ഇല്ല കേട്ടാ, വെറുതെ പറഞ്ഞേ ആൾക്കാർ ഉണ്ടാക്കിയാന്ന് പറഞ്ഞിട്ട്. ഇതണ്ടാ ഷേപ്പ് കണ്ടില്ലേ, ഇതിന്റെ ഒരു പ്രത്യേക ടൈപ്പാണേ, നല്ല റൗണ്ട് ആയിട്ടാണ്. ഇത് നിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവൻ ഫുള്ളി ടേംഡാണ് കേട്ടോ, നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ഇണങ്ങി. ഇപ്പോഴും നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം 2.5-3 മാസമായി കേട്ടോ. ഓക്കെ, നല്ല ഇണങ്ങി ഇണക്കി വളർത്തിയാതുകൊണ്ട് അറ്റാക്കിങ് മൈൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ഇവരുടെ ഇതെന്താ ഫുള്ള് മുള്ളാണ്. ഇവർക്ക് ഇവർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ട് പോലെ കട്ടിയുള്ള സാധനത്തിനൊക്കെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ശരിക്കും ഞെരിച്ചമർത്തി അമർത്തി കഴിക്കാനുള്ളൊരു ശേഷിയുള്ള ജീവിയാണ് കേട്ടോ ഇത്. അതേപോലെ ഇഗ്വാനെ പോലെ വെജിറ്റേറിയൻ മാത്രമല്ലേ, നോൺ വെജും കഴിക്കും, അതുപോലെ ചെറിയ ചിക്കൻ്റെ പീസ് ഇതൊക്കെ കഴിക്കും. അതേപോലെ തന്നെ ഇവർ പിന്നെ ഈ ഷഡ്പദങ്ങൾ അതുപോലെ വേംസ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കും. വേംസ് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ തന്നെ വെജിറ്റബിൾസും കഴിക്കും കേട്ടോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ മണ്ണിൽ പോകുന്നിട്ട് നല്ല ചൂട് ഇവർക്ക് അത്യാവശ്യമാണ്. ഇവർ പിന്നെ കോൾഡ് ബ്ലഡ് ഇട്ട് തന്നെയാണ് കേട്ടോ, ഇഗ്വാനൊക്കെ പോലെ റെപ്റ്റൈലാണ്, കോൾഡ് ബ്ലഡ് ഇട്ടാണ്. ഓക്കെ, അപ്പൊ ശരിക്കും നല്ല പൂഴിയിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവര് വെയിലത്തൊക്കെ എന്താ ചെയ്യുന്ന പൂഴിന്റെ അകത്തോട്ട് ഇങ്ങനെ തന്നെ പോകട്ടാ, ശരിക്കും ഒന്നും മനസ്സിലാവില്ല. ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി കുറെ നേരം അങ്ങനെ വെച്ച് നോക്കി, ചില സമയത്ത് നമ്മൾ ആവശ്യമുള്ള സമയത്ത് പോകില്ലല്ലോ. ഓക്കെ, അപ്പോ ശരിക്കും പൂഴിന്റെ അകത്ത് ഇങ്ങനെ പൂവെന്ന് നിൽക്കുക. ഓക്കെ, പിന്നെ ഈ ബിയേർഡ് ഡ്രാഗൺ എന്ന് പറയുന്നതിന് മെയിൻ റീസൺ ഇത് തന്നെയാണ് കേട്ടോ. ഈ ഒരു ബിയേർഡ് പോലെ ഇവർക്ക് ഇത് ശരിക്കും ചൂടലുള്ള സമയത്ത് ഇവർ ശരിക്കും ഇത് വീർപ്പിക്കോട്ടാ, വലിയ ബൗള് പോലെ ആവും ഇത്. ഓക്കെ, അതേപോലെ നല്ല പെറ്റുമാണ് കേട്ടോ, നമ്മൾ വിളിച്ചാലൊക്കെ വരുന്ന രീതിയിലേക്ക് നമുക്ക് ടേം ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വേംസ് ഒരുക്കി കൊടുക്കണേ. അതേപോലെ നേരത്തെ ഇവൻ എവിടെ ഇല്ലെന്നറിയോ, ഇതിന്റെ മേലെ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ മീൻ ഇങ്ങനെ പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. മീനെ കണ്ടിട്ട് ഇങ്ങനെ കൊതിയോടെ നോക്ക്. മീനിനെ നോക്കുന്ന സമയത്ത് ഉണ്ടാ കറക്റ്റ് ഒരു ഈച്ച വന്നിട്ട് മുഖത്തിരിപ്പുണ്ടേ. ഇതിനൊക്കെ ഇവർ കഴിക്കുവേ, ഈ പിന്നെ ഈച്ച കൊതുക് ഇതിനൊക്കെ തക്കം കിട്ടുമ്പോൾ അടിക്കും. പക്ഷെ ഇത് മീനിലേക്ക് ശ്രദ്ധ പോയതുകൊണ്ട് അതിനെ മൂപ്പർ കണ്ടില്ല. ഓക്കെ, ഇവരുടെ ആ ഒരു ഭാവം കണ്ട ഭയങ്കര ക്രൂര മുഖമാണ് ശരിക്കും. പക്ഷെ സാധാരണ ഭയങ്കര ഓടിപ്പോക്കാണ്. ഇതിങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ഡെയിലി കയ്യിലെടുക്കുവാണെങ്കിൽ നമ്മൾ ഇഗ്വാനിൽ ഇരിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ടേം ആയിട്ട് ഇരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇഗ്വാനിനേക്കാൾ കുറച്ചും കൂടി നല്ല ടേമാക്കാൻ ഒന്നുകൂടി സുഖം ഈ ബിയർ ഡ്രാഗണാണ്. പിന്നെ ഇഗ്വാനിനേക്കാൾ അത്യാവശ്യം നല്ല വിലയുള്ളതാണ് കേട്ടോ ഇത്. ചെറിയ കുഞ്ഞിന് തന്നെ 25,000 രൂപ അങ്ങനെ വിലയുണ്ട് കേട്ടോ. വലുപ്പത്തിനനുസരിച്ച് റേറ്റും വരും, അതുപോലെ ടേം ചെയ്തെടുത്തതിനനുസരിച്ച് വില വരും. പക്ഷേ ഇഗ്വാനേക്കാളും നല്ല രസമാണ് കാണാൻ. അത് അതാണ് ഇതിൻ്റെ പ്രത്യേകത, കുറച്ചും കൂടി ഒരു ക്രൂരനാണ് കാണാൻ കാണുമ്പോൾ. അതേപോലെ ചെറിയ തവളൻ്റെ എല്ലിൻ്റെയും കുഞ്ഞിനൊക്കെ ഇവർ കഴിക്കൂട്ടാ. അതുപോലെ ഇവർ ഒറിജിൻ ഓസ്ട്രേലിയ ആണ് കേട്ടോ, ഓസ്ട്രേലിയൻ സ്വദേശിയാണ്. പക്ഷേ നമ്മളുടെ ക്ലൈമറ്റിലെല്ലാം അടിപൊളിയാണ്. അതേപോലെ ഇവർക്ക് സൺബാത്ത് ചെയ്യുന്ന ജീവിയാണ്, ഇവർക്ക് സൺബാത്ത് അത്യാവശ്യമാണ്. അത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് നമ്മുടെ അവരുടെ ബോഡി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ, ശരിക്കും നല്ല കളർ ഡിഫറൻസ് ഉണ്ടോ. ഇപ്പോൾ നമ്മളെന്നെ 2-3 ദിവസം നമ്മൾ സാധാരണ രാത്രി യുവി ലൈറ്റ് കൊടുക്കാണ്ടിരുന്നപ്പോൾ അവരുടെ കളറിൽ നല്ലൊരു വ്യത്യാസം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ സ്ഥിരമായിട്ടത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഒരു ഡാർക്ക് കളറാവൊക്കെ ചെയ്യും കേട്ടോ. അതേപോലെ ഈ അക്വേറിയം നിങ്ങൾ ശ്രദ്ധിച്ചില്ല, മുന്നേ കാണിച്ചതാണെങ്കിലും ഇതിൽ കുറേ പുതിയ മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആ റൈറ്റ് സൈഡിൽ മേലെ കാണുന്ന രണ്ട് മീനുകളെ ഒട്ടുമിക്ക ആൾക്കാരും അറിയുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ കമൻ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുട്ടാ, ഏത് മീനാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ. എന്തായാലും ഒരു വെറൈറ്റിയാണ്, അറിയുന്ന അവർ ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞോ. ഇപ്പോൾ ഇതിൻ്റെ നേരെ മേലെ കാണുന്ന ഈ മീനുകൾ, ഓക്കെ, ഇതാ നമ്മുടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ മീനാണ്, ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന മീൻ കേട്ടാ. ഈ ബാക്കിൽ വരുന്ന ആളല്ലേ, മുമ്പിൽ പോയ രണ്ടാൾക്കാർ മീനെ പിടിക്കാൻ നോക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് വന്നാൽ നിരാശനാക്കണ്ട, നമുക്കിപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായിനാ. ഇത് നമ്മൾ സാധാരണ നമ്മൾ മീൽ വേമിനെ കാണിക്കൽ, ഇത് ബ്ലഡ് വേം ആണ് കേട്ടോ, സൂപ്പർ വേംസ് എന്ന് പറയും. മീൽ വേമിനെ ജസ്റ്റ് കാണിച്ചു തരാം. എന്നാൽ ഇവർ തമ്മിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതണ്ടാ, മീൽ വേം ഇത്രയും ഉണ്ടാവും, ഇതല്ല ഇത് കുറച്ച് ചെറുതാണ്. ഇത് നമ്മുടെ ആവറേജ് സൈസേ ഉള്ളൂ കേട്ടോ, എല്ലാം ആയി വരുന്നത്ര, വലുതായി വരുന്നത്ര. അപ്പോൾ നമുക്ക് രണ്ടിനെ ഒന്ന് കൊടുത്തു നോക്കാം. ആദ്യം മീൽ വേം കൊടുക്കാം.
ഫുള്ള് മീനിലാന്ന് കോൺസെൻട്രേഷൻ ട്ടാ ഒരു കാര്യം ചെയ്യ കയ്യിലെടുക്കാം നല്ല സൗണ്ടാണ് കഴിക്കുമ്പോൾ വേണ്ടേ ഇത് പറ്റി സാധാരണ കാണേണ്ട താമസമൊന്നുമല്ല ആ കണ്ട് ഓക്കെ ടപ്പ് ടപ്പയാണ് പരിപാടി എൻ്റെ മൂക്കിൻ്റെ അറ്റത്തുണ്ടോ ചെറിയൊരു ഡാമേജ് അത് പിന്നെ ഈ നമ്മൾ ചെറിയ നെറ്റിൽ കൂട്ടിൽ ആദ്യം ഇട്ടതേ അതിനിങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിട്ട് ചെറിയ രീതിയിൽ പിന്നെ അവിടെ ഡാമേജ് ആയതാണ് ഇപ്പം ശരിയായി ആ കഴിച്ചോ ഓ സൂപ്പർ റൂംസ് ഭയങ്കര ഇഷ്ടട്ടാ നീലോമിനേക്കാളും അല്ല ഇത് ഭയങ്കര സുലഭമല്ലേ ഇത് കൊടുക്കുമ്പോൾ 25 30 കൊടുക്കും മറ്റേന്ന് വന്നു കഴിഞ്ഞാൽ ഈ ആകെ 4 5 കൊടുക്കും ടിം 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 പരിപാടിയാണ് പൊളി പൊളിയല്ലേ ഇവരും നമ്മുടെ ഇഗ്വാനി ഗെക്കോനൊക്കെ പോലെ കാൽസ്യം കൂടുതൽ വേണുന്ന ജീവിയാണ് കേട്ടോ നമ്മൾ എന്താ ചെയ്യാന്ന് പറയുന്നത് ഈ വേംസിൻ്റെ കൂടെയൊക്കെ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ കൂടെ പിന്നെ ഈ റെപ്റ്റൈൽ കാൽസ്യം വരുന്നുണ്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇവർക്ക് ഫുഡായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇവർക്ക് ഈ കാൽസ്യം നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് ഈ ബോണിന് പിന്നെ എന്താ പറയുക ബലമില്ലാണ്ട് പെട്ടെന്ന് അസുഖം വരാനുള്ള ചാൻസും അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ആഴ്ചയിൽ 3 നല്ല രീതിയിൽ കാൽസ്യം സപ്ലിമെൻ്റായിട്ട് ഇവർക്ക് കൊടുക്കും കേട്ടോ ഇവർ ഫുഡ് എടുക്കുന്ന 2-3 നമ്മൾ സ്ലോ മോഷനിലൊന്ന് കാണിച്ചിട്ട് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ഈ റെപ്റ്റൈൽസിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളതും അതേപോലെ നമുക്ക് ഡോഗ്സിനൊക്കെ പോലെ ഇണക്കി വളർത്താൻ പറ്റുന്നതും ഈ ബിയർ ഡ്രാഗണാണ് നമ്മുടെ ഒരിക്കലും ഇഗ്വാനൊന്നും നമ്മൾ ഇതുപോലെ വിളിച്ചിട്ട് വരുന്ന രീതിയിലൊന്നും ആക്കിയെടുക്കൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പക്ഷേ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് പെട്ടെന്ന് നമ്മളെടുത്ത് അടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ അതേപോലെ തീരെ നമ്മൾ നോക്കാണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ അഗ്രസീവ് ആകും കടിക്കുകയൊക്കെ ചെയ്യും അറ്റാക്ക് ചെയ്യാനും ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ പെറ്റ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവരുടെ നമ്മളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വില കൂടാനും ഇതൊക്കെ കാരണം അതുപോലെ ബ്രീഡിങ് ഭയങ്കര കുറച്ച് സ്ലോ ആണ് അതുപോലെ 10 വയസ്സുവരെയൊക്കെ ആയുസുള്ളൂ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇവർ ഈ ഫുഡ് എടുക്കുന്ന സമയത്ത് ഇവരുടെ താടി ശരിക്കും ഒരു പേടിപ്പിക്കുന്ന രീതിയിലേക്ക് ആയി മാറുന്നുണ്ട് അത് ശ്രദ്ധിച്ചു ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നതിന് പകരം ഇതുപോലെ പിന്നെ പ്രാണികളൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും ഒരു പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെയെന്ന് വന്ന് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനങ്ങനെ പേരും വരുന്നത് കേട്ടോ ബിയർ ഡ്രാഗൺ എന്ന് പേര് വരാനുള്ള കാരണം അതാണ് കേട്ടോ അതുപോലെ ഇതാണ്ടാ നമ്മളിങ്ങനെ ഇടയ്ക്ക് സൺബാത്തൊക്കെ കൊടുക്കുക ഒന്ന് ഫ്രീ ആയിട്ട് പുറത്തൊക്കെ വിടും കേട്ടോ അപ്പോൾ ആണ് ഇവർ ഈ പൂഴിയിലേക്ക് ഇതുപോലെ ഇറങ്ങി ചെല്ലാം അതുപോലെ നല്ല രീതിയിൽ പിന്നെ സൂര്യപ്രകാശം മേലെ കിട്ടുന്ന രീതിയിൽ കിടക്കും മണ്ണിൽ കുഴിഞ്ഞു പോയി പുറം ഭാഗം പുറത്താക്കിയത് കിടക്കും അതുപോലെ ചെറിയ ചെറിയ ജീവികളെ കഴിക്കും നല്ല രീതിയിൽ സ്വിമ്മ് കേട്ടോ നല്ല രീതിയിൽ സ്വിമ്മിങ് ഉണ്ട് അതേപോലെ ഈ പിന്നെ ചെറിയ ചെറിയ നമ്മുടെ ഷെല്ലുകളൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ കാൽസ്യം കൂടുതൽ വേണമെന്നുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് അഡീഷണൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ഇവർ നാച്ചുറലായിട്ട് നന്നായിട്ട് ഈ ഷെല്ലൊക്കെ കഴിക്കും കേട്ടോ ഈ നമ്മുടെ പൂഴിയിലുണ്ടാകുന്ന ഷെല്ലൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പോൾ അത് നാച്ചുറലായിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വിടും കേട്ടോ അതേപോലെ തന്നെ അത്രയും നല്ല രീതിയിലുള്ള ഫെസിലിറ്റിയുള്ള കൂടാൻ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടില്ല ചെറിയൊരു പിന്നെ കുളവും കാര്യങ്ങളും അതുപോലെ മണലാണ് കംപ്ലീറ്റ് ഉള്ളത് അവർക്ക് വെയിൽ 2 രാവിലെയും വൈകുന്നേരവും വെയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാകത്തിലാണ് നമ്മൾ കൂട് പണിതിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതുണ്ട് കൂടിൻ്റെ അടുത്താണ് ഇത് കൂടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സ്വാൻ്റെ പോണ്ടും സ്വാൻ്റെ കൂടൊക്കെ അതിൻ്റെ അടുത്ത് തന്നെയാണ് അവർ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരും ഇഗ്വാനെ പോലെ നാച്ചുറലായിട്ട് ബ്രീഡാവുന്ന തന്നെയാണ് കേട്ടോ ഇഗ്വാനെ പോലെ ഒറ്റത്തവണയല്ല വർഷത്തിൽ 1 ഇവർ 3 കിട്ടും കേട്ടോ അതുപോലെ എണ്ണം കുറവായിരിക്കും 20 താഴെയായിട്ടാണ് ഒരു ബിയർ ഡ്രാഗണ് ഒരു സീസണിലുണ്ട് അതുപോലെ 3 നമുക്ക് ഒരു വർഷത്തിൽ കിട്ടും ഓക്കെ എന്തായാലും നമ്മൾക്ക് 3 വേണ്ട വർഷത്തിൽ 1-2 കുട്ടികൾ കിട്ടിയാൽ തന്നെ സന്തോഷം അല്ലേ ഈ വെയിലത്തൊന്ന് വാ തുറന്ന് നിൽക്കുന്നത് എന്താണെന്ന് മനസ്സിലായാ ഇവർ ഈ ടെമ്പറേച്ചർ ഇവർക്ക് വിയർപ്പ് ഗ്രന്ഥി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ടെമ്പറേച്ചർ ഇതുപോലെ വാ തുറന്നിട്ടാണ് റെപ്റ്റൈൽസൊക്കെ പിന്നെ അവരുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക അതാണ് ആ കാണുന്നത് കേട്ടോ സ്ഥിരമായിട്ടുണ്ടാവും നേരെ വെയിലത്ത് പോയി കുറച്ച് സമയം അധികം നിന്ന് കഴിഞ്ഞാൽ അവരുടെ വാ തുറന്ന് കുടിച്ചിട്ട് പിന്നെ 2 കറക്റ്റ് റിട്ടേൺ വരും അപ്പോൾ നമ്മൾ ട്രാക്കുവിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടില്ലേ പൊളി സാധനമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ചില്ലറക്കാരനൊന്നല്ലേ ഇതാണ് നമ്മുടെ പ്രേമേച്ചി നാടിൻ്റെ കൂട് കുട്ടിയാക്കുന്നത് കാണിക്കുന്നത്
നമ്മുടെ ഈ ഇടയ്ക്ക് എന്തോ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആടിന്റെ കൂടിന്റെ താഴെ എന്താ ചെയ്യുന്നല്ലോ, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ കറക്റ്റ് സമയത്ത് നമ്മള് മുന്നിൽ കിട്ടി. ആടിന്റെ കൂടിന്റെ മേലെ നമ്മൾ ചെയ്തത് ഈ ഫൈബർ, ഫൈബറിന്റെ ഈ മെഷ് പോലത്തെ സംഭവം ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. ഇത് നല്ല സംഭവമാണ്, ഇതാകുമ്പോൾ വേസ്റ്റ് താഴത്തോട്ടേക്ക് പോകും. അതേപോലെ വേസ്റ്റ് താഴെ കൊടുത്തിട്ടില്ലെന്ന് പറയുന്നത് ഇതണ്ടാ ഷീറ്റ് നമ്മളിങ്ങനെ കവർ ചെയ്ത് പോയി, കാണുമ്പോൾ ബോർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതണ്ടാ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഷീറ്റ് കൊടുത്ത് അങ്ങ് മുതലേ, എന്നിട്ട് ഇവിടെ ഒരു പിന്നെ ചാല് വെച്ച് കൊടുത്തിട്ട് നേരെ അടിയിൽ താഴത്തോട്ട് ടാങ്കിലേക്ക് പോയി എല്ലാ വേസ്റ്റും. ഓക്കെ ഇതണ്ടാ ജസ്റ്റ് ഇങ്ങനെ വെള്ളടിച്ചാൽ തന്നെ എല്ലാ വേസ്റ്റും ഉണ്ടാ, ഈ ആടിൻ്റെ കാഷ്ടമൊക്കെ നേരെ ഇങ്ങനെ വരുന്നുണ്ട് താഴോട്ടേക്ക് വരുണ്ടാ, പിന്നെ നേരെ അങ്ങനെ പോയിട്ട് വേസ്റ്റിലേക്ക് പോകും. ഇതേപോലെ നമ്മൾ പൈപ്പ് ഇട്ട് കൊടുത്തതിൻ്റെ ഗുണം തന്നെ മേലെല്ലാം ഉള്ളത് അങ്ങനെ തന്നെ വൃത്തിയാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ഇതാ നമ്മൾ ജീവനെയും മജി ധാരണയിലും കണ്ടിട്ടില്ലേ, ജീവത വലുതായി അത്യാവശ്യം. ഓക്കെ വേടാ കൂട്ടാ വാ, നല്ല ഫുഡെല്ലാം കഴിച്ച് നല്ല തരിപ്പിലുള്ള കേട്ടാ. അതേപോലെ ഇതാ നമ്മുടെ സാറ അടിപൊളിയായിട്ട് നമ്മൾ ഗ്രൂമിംഗ് എല്ലാം തുടങ്ങി കേട്ടാ, രോമയ്ക്ക് രണ്ടാമത് വരാൻ തുടങ്ങി, നമ്മൾ പ്രസവത്തിൻ്റെ സമയത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്തല്ലേ. ഓക്കെ അതേപോലെ നമ്മൾ വീറുക അതേപോലെ ഇതാ നമുക്ക് ഉമ്മുകുൽസുവിന് കുറച്ച് കുടിക്കാൻ വെള്ളം വെച്ച് കൊടുക്കാം, നല്ല രസമാണ് വെള്ളം കുടിക്കുന്നതാണ് വേണ്ടി വാ ചെയ്തേ. നമുക്ക് ഇവരെ ഒന്ന് നല്ല കുളിപ്പിക്കാം കേട്ടോ, പക്ഷെ കുളിപ്പിക്കാൻ നമ്മൾ പണ്ടത്തെ വീഡിയോയെല്ലാം കണ്ട് കണ്ടിട്ടേ ഉള്ളൂ. നമുക്ക് വെള്ളം കാണിക്കുമ്പോൾ ഇവർ വരുന്ന കാണിച്ചേ, ഇവിടെ ഇല്ല നമുക്ക് അപ്പുറത്ത് കുടിക്കാം വെള്ളം കുടിക്കുന്നതാ. നല്ല കുളി പാസാക്കുക, കുളി ഇപ്പൊ ഇരിക്കും കേട്ടാ, താഴത്തെ തിരുത്താണ് കുടിക്കുമ്പോൾ കുളിപ്പിക്കുമ്പോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒട്ടകപ്പക്ഷിക്ക് നല്ല രീതിയിലൊരു കുളി കൊടുക്കാറുണ്ട് കേട്ടോ. ഒന്നാമത് ചൂട്, നല്ല ചൂടുള്ള സമയത്ത് പ്രത്യേകിച്ച് അവർക്ക് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒട്ടകപ്പക്ഷിൻ്റെ ഒരു പ്രത്യേകത അറിയോ, ഒട്ടകപ്പക്ഷി നമ്മുടെ കഴിഞ്ഞ ഒട്ടകപ്പക്ഷിൻ്റെ വീഡിയോയിൽ ചൂടുണ്ടായിരിക്കും ചത്തതെന്നൊക്കെ കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒട്ടകപ്പക്ഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചൂടും തണുപ്പും ഏത് സാഹചര്യത്തിലും വളരെ കൂളായിട്ട് ജീവിക്കാൻ പറ്റുന്ന ജീവിയാണ് കേട്ടോ ഒട്ടകപ്പക്ഷി. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ്, ഒട്ടകപ്പക്ഷിനെ നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താൻ വേണ്ടി പറ്റും. 50 ഡിഗ്രി ചൂട് വരെ ആയാലും ഒട്ടകപ്പക്ഷിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് അവർക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഷെഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അകത്തൊന്നും അവർ കയറി നിൽക്കില്ല. മഴയാകുമ്പോൾ ഫുള്ളായിട്ട് മഴയത്ത് വന്നിരിക്കുന്നു. ഇതുപോലെ സാധാരണ വെള്ളം കണ്ട് ഉടനെ കിടക്കും, ഇത് കുറച്ച് ലേറ്റായി. ഒരു മണ്ണിലെയും തലയൊക്കെ ഇട്ടൊന്ന് ഇറച്ചി ആ ചളിവെള്ളത്തിൽ ഇതോ തല മുക്കി പെറുക്കേ. ഇതാണ് നമ്മുടെ മുഹമ്മദ്. മുന്നേ നമുക്ക് മീനിന്റെ രണ്ടു മൂന്ന് പ്രാവശ്യം മീനിനെ കൊണ്ടുവന്നില്ലേ, നമ്മുടെ ബാറ്റ് ഫിഷ് അതുപോലെ നമ്മുടെ കടൽ കുഞ്ഞിനൊക്കെ കൊണ്ടുവന്നില്ലേ, ആളാണ് കേട്ടാ മുഹമ്മദ്. മുഹമ്മദ് ഇതേറാ എടുത്തോ, ഭയങ്കര സ്മാർട്ട് ബോയ് ആണ്. ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഇഷ്ടപ്പെട്ടു മുഹമ്മദിന് എല്ലാവർക്കും. ഇതെന്താന്ന്, ഇതെന്താന്ന് ഏ പറ എന്താ പേര, എന്ത് നേരത്തെ ഇരുന്ന് തള്ളി പഠിക്കുന്നത്. നമ്മൾ ഇന്ന് എന്തിനും കൊണ്ടുവന്നു അറിയാം, ഒരു മീനിയും കൊണ്ടുവന്ന കേട്ടാ, ഒരു ഓസ്കാറിനെ കൊണ്ടുവന്നുണ്ട്, അവിടെയുള്ള മീനൊക്കെ കൊന്നു തിന്നു വരും അല്ലേ. എന്താ ഇത് എല്ലാരും കടിക്കണ്ടാ, പിന്നെ തിന്നുന്നുണ്ട് എന്നെ. ഏത് മീനാ, വേറെ തിന്നല്ലേ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതണ്ടേ എഴുതല്ലേ. ഇതാന്ന് നമ്മുടെ മുമ്പ് കൊണ്ടുവന്ന ഫിഷ് കേട്ടാ ഓസ്കാർ. അപ്പൊ നമ്മുടെ ഓസ്കാറിന്റെ കൂടെ തന്നെ നമുക്ക് ഇടാം. ഓക്കെ കുടിക്കോ, കുടിക്കാ ഓക്കെ.
മീനിന് നല്ല സ്ട്രെസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത്. അതുപോലെ ഇപ്പൊ കൊണ്ടുവന്നതിൻ്റെ അകത്തൊന്നും നമ്മുടെ ഓക്സിജൻ ഫില്ല് ചെയ്യാണ്ടല്ലേ കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതിൻ്റെ എല്ലാം പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഈ മലർന്ന് നിൽക്കുന്ന കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും. മുഹമ്മദിന്റെ ഫിഷ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നല്ല രസമായേ, മറ്റേ കളറിനേക്കാളും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കണ്ടില്ലേ, മുഹമ്മദിന് മീനൊക്കെ കണ്ടില്ലേ, എല്ലാം ഉഷാറായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ ബൈ.